ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേറ്റ്സ്. അപ്പൊ ഇന്ന് ഞാനൊരു അൺബോക്സിങ്ങും അതുപോലെ ഒരു റിവ്യൂ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാം ബാഗാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചൂടൊക്കെ പിടിക്കുന്ന ബാഗില്ലേ, അതന്നെ. അപ്പോൾ നമ്മളെ പണ്ടൊക്കെ ഞാൻ കുട്ടിക്കാലത്തൊക്കെ പിന്നെ കണ്ടിട്ടുള്ള ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക, എന്നിട്ട് നമ്മൾ ചൂട് പിടിക്കുക, എന്നിട്ട് വീണ്ടും നമ്മൾ വീണ്ടും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആ വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ പുതിയ വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കണം. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് പവർ വാം ബാഗാണ്. എന്ന് വെച്ചാൽ നമ്മൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ കറണ്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുള്ള വെള്ളം ഹീറ്റാവും, ചൂടായിട്ട് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ഒരു കുറച്ച് സമയത്തേക്ക് ആ ഒരു ചൂടുണ്ടാവും. അതിന് ശേഷം നമുക്ക് വീണ്ടും ഇപ്പോൾ പിറ്റേ ദിവസം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമ്മൾ വീണ്ടും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു ഗുണം ഇതിനുണ്ട്. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ടെമ്പറേച്ചർ ഓട്ടോ ടെമ്പറേച്ചർ കട്ട് ഓഫ് ഉണ്ട്. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യും, കട്ട് ഓഫ് ചെയ്തിട്ട്. ഓക്കെ, നമ്മൾ കുത്തിയിട്ട് കഴിഞ്ഞാലും ചൂട് എക്സസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓഫാവും, പിന്നെ വീണ്ടും ചൂട് ഇതായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഓണാവും. ആ ഒരു സിസ്റ്റം ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങളതിൻ്റെ പ്ലഗ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. പിന്നെ ഇതാണ് നമ്മുടെ ഒരു റബ്ബർ ക്യാപ്പാണ്, വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാപ്പാണത്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ആ വെള്ളം തന്നെ ഉപയോഗിക്കാം. പിന്നെന്താ വെച്ചാൽ, ഈ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എന്താ പറയുക, ഭയങ്കര ക്വാളിറ്റിയുള്ള സാധനമൊന്നുമല്ല, എന്നാലും ഒരു ആവറേജ് ക്വാളിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ. അത്യാവശ്യം കാണാൻ ലുക്കുണ്ട്, മാത്രമല്ല നല്ല സോഫ്റ്റാണ്, യൂസ് ചെയ്യാനൊക്കെ വളരെ പിന്നെ എന്താ പറയുക, കംഫർട്ടബിളായിട്ട് തോന്നി. അപ്പോൾ ഏതായാലും ഞാനതിൽ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, മുഴുവനായിട്ട് ഒഴിക്കാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ റബ്ബർ ക്യാപ്പ് ഇടുന്നതിന് മുമ്പായിട്ട് അതിനുള്ളിലുള്ള എയർ, കുറച്ച് എയർ ബാക്കി ഉണ്ടാവുമല്ലോ അതിലൂടെ, ആ എയറും കൂടി മാക്സിമം കളയാൻ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് കുറച്ച് വെള്ളം പിന്നെ എയർ പുറത്തേക്ക് കളയാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അത് ക്യാപ്പ് അടച്ചു വെക്കുക. കാരണം എന്താ വെച്ചാൽ, നമ്മളിത് ചൂടാക്കുന്ന സമയത്ത് വെള്ളം ബോയിലാവുകയാണല്ലോ, അപ്പോൾ എന്തായാലും കുറച്ച് എയർ ബബിൾസ് അതിനുള്ളിൽ ഫോം ചെയ്യും. അപ്പോൾ ഒന്നും കൂടിയും ഈ ഒരു പിന്നെ വലുപ്പത്തിന് കുറച്ചും കൂടി വലുപ്പം കുറച്ച് ബൾജായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ പ്രഷർ വല്ലാതെ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം എയർ, നേരത്തെ അതിനുള്ളിലുണ്ടായിരുന്ന എയർ കളയണമെന്ന് പറയാൻ കാരണം. എന്താ വെച്ചാൽ, അത്ര ഒരു എന്താ പറയുക, നമുക്ക് ഭയങ്കര ക്വാളിറ്റി ഉള്ളതല്ല, പക്ഷേ ആവറേജ് നമ്മൾ ഒരു ഡെയിലി യൂസിനൊക്കെ പറ്റിയ സാധനം തന്നെയാണ്. എന്നാൽ റഫ് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇതിൻ്റെ മൊത്തത്തിലുള്ള ക്വാളിറ്റി നോക്കുമ്പോൾ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് ഒരു 60-70 മാർക്ക് കൊടുക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ സീരീസ് ലാമ്പ് വെച്ചാണ് ഞാൻ ആദ്യം ഓണാക്കി നോക്കിയത്. കാരണം എന്താ വെച്ചാൽ, ഇതിനുള്ളിൽ എന്താണ് സംഭവം എന്ന് നമുക്കറിയില്ല. പുതിയത് മേടിച്ചതാണെങ്കിലും എന്തെങ്കിലും അതിനുള്ളിൽ ഷോർട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഞാൻ ഒരു സേഫ്റ്റി എന്നുള്ള നിലക്ക് സീരീസ് ടെസ്റ്റ് ലാമ്പ് വെച്ചിട്ടാണ് ഓണാക്കിയത്. അതുകൊണ്ടാണ് ആ ബൾബ് അവിടെ കത്തിയത് ഞാനത് ഓണാക്കിയപ്പോൾ. അപ്പോൾ ഓണാക്കി നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു ഡിമ്മായിട്ടാണ് കത്തുന്നത് ബൾബ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഉള്ളിൽ ആ ഹീറ്റിംഗ് എലമെൻറ്റ് ഓക്കെ ആണ് എന്നുള്ളതാണ്. നല്ല ബ്രൈറ്റായിട്ടാണ് കത്തുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തോ ഷോർട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നോർമൽ രീതിയിൽ തന്നെ കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 8 മിനിറ്റ് മുതൽ 12 മിനിറ്റ് വരെ നമ്മളിത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 2 മുതൽ 8 മണിക്കൂർ വരെ ബാക്കപ്പ് കിട്ടും. അതായത് ഈ ചൂട് നിലനിൽക്കും എന്നാണ് ഇവർ പറയുന്നത്. 2 മുതൽ 8 മണിക്കൂർ കേട്ടോ, ആലോചിച്ചോക്കണം നിങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഏകദേശം ചൂട് ആയി വരുന്നേ ഉള്ളൂ, ഒരു ആവറേജ് ചൂടായിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, നമ്മുടെ ആ ഒരു റബ്ബർ ക്യാപ്പ് ഉണ്ടല്ലോ, വെള്ളം ഒഴിക്കുന്ന ആ ഒരു ക്യാപ്പ്, അത് നമുക്ക് ഡെയിലി ഉപയോഗം ഇല്ലെങ്കിൽ പോലും നമ്മളത് ഒഴിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒന്നാമത് അത് ആ ക്യാപ്പ് ഫുള്ളായിട്ട് ഇങ്ങോട്ട് അമർന്ന് കിടക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു പിന്നെ ബാഗിൻ്റെ സർഫസുമായിട്ട്. അപ്പോൾ നമുക്കത് ഊരിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് നമ്മുടെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ ഒഴിക്കാനാണെങ്കിലും നമ്മൾ ചെറിയ ഏറ്റവും ചെറിയ ഫണൽ പോലെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ ഒഴിക്കേണ്ടി വരും. അത് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പിന്നെ നമ്മളാ സോക്കറ്റ് ആ ഭാഗത്തൊന്നും വെള്ളം ആവാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പോൾ 8 മിനിറ്റ് ആയിട്ടുണ്ട്, ഏകദേശം നല്ല ചൂടും ആയിട്ടുണ്ട്. നമുക്ക് ചൂട് പിടിക്കാനുള്ള ആ ഒരു അതിലേറെ കുറച്ചുകൂടിയും ചൂടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല കുറച്ചുകൂടി ഒന്ന് ബൾജായി വന്നിട്ടുണ്ട് നമ്മുടെ ബാഗ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എയർ നേരത്തെ അതിലുണ്ടായിരുന്ന എയർ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ മാക്സിമം കളയണം എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെന്താ വെച്ചാൽ, ഇത് സംഭവം ചെറിയ സാധനമാണെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട്
ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ എന്തായാലും നമുക്കിത് അൺപ്ലഗ് ചെയ്യാം, എന്നിട്ട് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം, എന്നിട്ട് അതിൻ്റെ ബാക്കപ്പ് എങ്ങനെയാണ്, ഐ മീൻ ഇതിൻ്റെ ടെമ്പറേച്ചർ എത്ര നിൽക്കുന്നുണ്ടെന്നും ചൂട് പിടിക്കാൻ എങ്ങനെയുണ്ടെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയിക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 മണിക്കൂർ യൂസ് ചെയ്തു, അതിനുശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞു, അപ്പോൾ മൊത്തം 1.5 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ തൊട്ട് നോക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ചൂട് സാമാന്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട്, ഒരു പറയുന്ന രീതിയിലുള്ള ബാക്കപ്പൊന്നും കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് ഇത് യൂസ് ചെയ്യാനുള്ള കാര്യവും അതുപോലെ തന്നെ പെട്ടെന്ന് വെള്ളം ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും, പിന്നെ ഇത് വളരെ കംഫർട്ടബിളാണ്, നമുക്ക് ഒറ്റയ്ക്ക് തന്നെ യൂസ് ചെയ്യാം, ആർക്കും പെട്ടെന്ന് യൂസ് ചെയ്യാവുന്ന ആ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇത് പിന്നെ എന്താ പറയുക, ഒരു 10-ൽ നമുക്കൊരു 6-7 മാർക്ക് കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് മേടിക്കാം, യൂസ് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ വലിയ കുഴപ്പമില്ല, എന്തായാലും നമുക്ക് വളരെ ചെറിയ ഒരു പിന്നെ എമൗണ്ടേ വരുന്നുള്ളൂ, 300 രൂപയിൽ താഴെ മാത്രമേ ഇതിന് എമൗണ്ട് വരുന്നുള്ളൂ. മിക്ക സൈറ്റുകളിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. ചില സൈറ്റുകളിൽ 200 സംതിങ് കാണാറുണ്ട്, ചിലതിൽ 300-350 ആ റേഞ്ചിലൊക്കെ കാണാറുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ, ആരുടെയും സഹായമില്ലാതെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാം ബാഗ് കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഇതിൽ തൃപ്തനാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം, മറ്റൊരു അടിപൊളി വിഷയമായിട്ട്. പിന്നെന്താ വെച്ചാൽ എനിക്ക് വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ സമയക്കുറവൊക്കെ മൂലമാണ് പറ്റാതിരിക്കുന്നത്. എന്തായാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്, ആഴ്ചയിൽ 2 വീഡിയോ എങ്കിലും ഇടാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം, വീഡിയോസ് എല്ലാം കാണണം, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഓക്കെ, ബൈ.